വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽസ്. നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പിരി പിരി അൽഫഹമാണ്. അപ്പോൾ അതിന് വേണ്ട ചേരുവകളാണ് ഇവ: നാരങ്ങ, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മാഗി ക്യൂബ്സ്, പുതിനയില, മല്ലിയില, കുറച്ച് വിനീഗർ, 80 ഗ്രാം വറ്റൽമുളക്. ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ ഐറ്റംസ് ആണ്. പുതിയ ഐറ്റംസ് എന്നാലും പുതിയതല്ല, എങ്കിലും ഒരു ചെറുതായിട്ടൊരു പുതിയതെന്ന് പറയാം. ഒരു പിരിപിരി അൽഫഹം ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉണ്ടാക്കിയാണ്ട് അതിക്കുള്ള സാധനങ്ങളാണ് ഈ ടേബിളിൽ നൽകുന്നത്. ഇത് പാചകം വിടാൻ പോണ ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്. എത്ര എണ്ണം ഇടുക? പച്ചമുളക് ഒരു 6-7-8 എണ്ണം. പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇങ്ങനെ അല്ലിയാക്കി കേട്ടോ, നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് ഇടണം. ഇത്രയും വെളുത്തുള്ളി വേണം. ഇത് പിന്നെ 6 ചിക്കൻ ഗ്രില്ലാണ്. പുതിനൻ്റെ ഇലയാണ്. ഇനി ഇതിലേക്ക് വയ്ക്കാൻ പോണത് വിനാഗിരി, അതായത് ചുർക്ക. ടേബിൾ സ്പൂണിൻ്റെ അളവിൽ, ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഉപയോഗിക്കുക. എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് അതിലേക്ക് ഒഴിക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന ഈ മസാല ഇതിന്റെ ഫസ്റ്റ് മാരിനേഷൻ ആണ്. മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെറിയൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷൻ തയ്യാറാക്കാം. ആദ്യം നമുക്ക് മല്ലിയും കുരുമുളകും മിക്സിയിലിട്ട് നന്നായിട്ടൊക്കെ പൊടിച്ചെടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും അതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുക്കാം. ആ മസാല ഒരു കലത്തിലേക്ക് മാറ്റാം. ഇത് പച്ചമുളക്, അതായത് ഉണക്കമുളക് ചോദിച്ചത്. ഇപ്പൊ ഞാൻ ഇടാൻ പോകുന്നത് ഉണക്കൽ മുളക് മിക്സിയിലിട്ട് അരച്ചതാണ്. ഇതുപോലെയാണ് മിക്സിയിലിട്ട് അരക്കേണ്ടത്. മുളകിന്റെ മിക്സ്ചർ കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ചിക്കൻ ഇടണം. ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒലിവ് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് ഒരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞങ്ങൾ ഗ്രിൽ ചെയ്യാനുള്ള സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇപ്പൊ കോവിഡ് ഒക്കെ അല്ലേ, ഹൈജീൻ ആണ് എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ചാർക്കോൾ ആണ് ഞങ്ങൾ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട കത്തിച്ച് അത് ചാർക്കോളിലേക്ക് ഇറക്കി വെക്കാം. കുറച്ച് ബട്ടറ് ഗ്രില്ലിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ചിക്കൻ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു ഗ്രില്ലിൽ ഞങ്ങൾ ഒരു 8 പീസോളം ചുട്ടെടുക്കുന്നുണ്ട്. സ്പൈസി ആയിട്ടുള്ള പിരിപിരി അൽഫഹ ഇപ്പോൾ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പിരിപിരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ, സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്മെൽ. എല്ലാവരും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറും കൂടെ ആയിരുന്നു. അടിപൊളി.
ഷാജി ഞാൻ ഇന്നുണ്ടാക്കിയ അൽഫാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും റായത്തായിക്കോട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽസ്.